കെപിസിസി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരനെ കോൺഗ്രസ്സിൽ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. അത് കെ സുധാകരൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. സുധാകരൻ കോൺഗ്രസ്സിന്റെ ഒരു സാധാരണ നേതാവായി പ്രവർത്തിക്കുന്ന കാലത്തെ അന്നത്തെ കെപിസിസി പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉന്നത നേതാക്കൾക്കെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ആളാണ് കെ സുധാകരൻ. അദ്ദേഹം പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഒരു ഘട്ടത്തിൽ താൻ ബി ജെ പിയിലേക്ക് പോകും, അതിനാരാണ് തന്നോട് ചോദിക്കാൻ, തനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയമാണെങ്കിൽ താൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് വരെ പരസ്യമായി പറയാൻ കെ സുധാകരൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പി കെ സുധാകരന് അത്ര വിദൂരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല, ചെറിയൊരു അതിർവരമ്പ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ചാടാൻ. ചിലപ്പോൾ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെ നിയമിച്ചില്ലായിരുന്നു എങ്കിൽ കെ സുധാകരൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുമായിരുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനാണ് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെ നിയമിച്ചത് എന്ന അടക്കം പറച്ചിലുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പുതിയ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ കോൺഗ്രസിൽ സുധാകര പക്ഷം ബി ഡി സതീശനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ എതിർപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും മുതിർന്ന നേതാക്കളുടേതാണ്. എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ തുടങ്ങിയ കേരളം അംഗീകരിച്ച, കേരളം ആദരിക്കുന്ന നേതാക്കളാണ് സുധാകരൻ്റെ എതിർപക്ഷത്തുള്ളത്. സുധാകരനെ സഹായിക്കാൻ കെ മുരളീധരനും വി ഡി സതീശനും മാത്രമേ രംഗത്തുള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ കോൺഗ്രസിനകത്ത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരിയായി നിൽക്കുകയും അത് ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് മോൺസൺ മാവുങ്കലിൻ്റെ കേസ് ഉയർന്നു വരുന്നത്. മോൺസൺ മാവുങ്കലുമായി കെ സുധാകരന് അടുത്ത ബന്ധമുണ്ട്. അത് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ മാറ്റിവെച്ചാൽ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് കെ സുധാകരൻ എന്ന് സുധാകരൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. താൻ ആ വീട്ടിൽ പോകാറുണ്ട്, പോയിട്ടുണ്ട്, 4-5 തവണ പോയിട്ടുണ്ട്. ഓ ചികിത്സാർത്ഥമാണ് പോയത്, ഓ ഡോക്ടറെ കാണാനാണ് പോയത്, ഡോക്ടർ എന്ന നിലയിലാണ് പോയത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എങ്കിലും മോൺസൺ മാവുങ്കലുമായി കെ സുധാകരന് അടുത്ത ബന്ധമുണ്ട് എന്നത് സുധാകരൻ തന്നെ സമ്മതിക്കുകയും കേരളം അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കെ സുധാകരനെ കുടുക്കാൻ, കെ സുധാകരനെ പിടിക്കാൻ, അല്ലെങ്കിൽ കെ സുധാകരൻ്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിക്കാൻ മോൺസൺ മാവുങ്കൽ കേസ് ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നത് ഭരണപക്ഷമോ അല്ലെങ്കിൽ സി പി ഐ എമ്മോ അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടികളോ ഭരണപക്ഷ നേതാക്കളോ അല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. കെ പി സി സി പ്രസിഡന്റാണ് പ്രതിരോധത്തിലായി നിൽക്കുന്നത്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമുന്നതനായ നേതാവ്. അങ്ങനെ അദ്ദേഹം മോൺസൺ മാവുങ്കൽ കേസിൽ പ്രതിപട്ടികയിൽ വരും എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ, അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഒരു നേതാവും രംഗത്ത് വരുന്നില്ല എന്നത് നാം ആലോചിച്ച് നോക്കണം. അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എവിടെ? മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി എവിടെ? രമേശ് ചെന്നിത്തല എവിടെ? മറ്റ് നേതാക്കൾ എവിടെ? അദ്ദേഹം നിയമിച്ചു എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റുമാർ മിണ്ടുന്നില്ല. എന്തിനേറെ പറയുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ മിണ്ടുന്നില്ല, യു ഡി എഫ് കൺവീനർ മിണ്ടുന്നില്ല. യു ഡി എഫിലെ ഒരു ഘടകകക്ഷി നേതാക്കളും കെ സുധാകരൻ്റെ രക്ഷയ്ക്കെത്തുന്നില്ല. കെ സുധാകരനെ പോലെയുള്ള കെ പി സി സി പ്രസിഡന്റ് ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായും മുസ്ലിം ലീഗെങ്കിലും രംഗത്ത് വരേണ്ടതാണ്. നേരത്തെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെങ്കിലും ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ഭരണപക്ഷം ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകാമായിരുന്നു. ഇപ്പോൾ ഒട്ടാകെ രാഹുൽ മാങ്കൂട്ടത്തിലും ചാമക്കാലയുമൊക്കെയാണ് ഒരു അവസാന നിമിഷം ചാനൽ ചർച്ചകളിലെങ്കിലും കെ സുധാകരന് വേണ്ടി രംഗത്ത് വരുന്നത്. ഭീഷണത്തിലെ മാധ്യമപ്രവർത്തകർ കോൺഗ്രസിനെ രക്ഷിക്കാൻ, കോൺഗ്രസ് പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്, ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. അവരെ പോലും കാണാനില്ല. എന്ന് വെച്ചാൽ കെ സുധാകരൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് എതിർ ഗ്രൂപ്പുകാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വി എം സുധീരൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് വി എം സുധീരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ സി ബി ഐ കേസന്വേഷിച്ചാൽ ഉറപ്പായും
കെ പി സി സി പ്രസിഡന്റ് അന്വേഷണ വലയത്തിൽ വരും അറസ്റ്റ് ചെയ്യുമോ കേസെടുക്കുമോ അതൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും സി ബി ഐ തന്നെ തീരുമാനമെടുക്കേണ്ട കാര്യമാണ് പക്ഷേ അന്വേഷണ അന്വേഷണ വലയത്തിൽ അന്വേഷണത്തിൻ്റെ നെറ്റിനകത്തേക്ക് കെ സുധാകരനും ഉണ്ടാകും കെ സുധാകരൻ എടുക്കുന്ന എന്തായാലും സി ബി ഐക്ക് മൊഴിയെടുക്കേണ്ടി വരും ചോദ്യം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് വിടാം മൊഴിയെങ്കിലും എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് സി ബി ഐയുടെ അന്വേഷണ വലയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടാണ് അങ്ങനെ അവിടെ തുടരാൻ കഴിയുമോ എന്നതാണ് സംശയം പക്ഷേ അപ്പോഴും കെ സുധാകരൻ ബാധിക്കും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ സി ബി ഐയുടെ അന്വേഷണ വലയത്തിലാണ് കെ സി വേണുഗോപാൽ സി ബി ഐയുടെ അന്വേഷണ വലയത്തിലാണ് അതൊരു സ്ത്രീപീഡന കേസാണ് അതുകൊണ്ട് തനിക്കെന്താ ഒരു അഴിമതി കേസ് പോലുമല്ലല്ലോ ഒരു തട്ടിപ്പുകാരനുമായി ബന്ധമുള്ള ഒരു കേസ് മാത്രമല്ലേ എന്ന രൂപത്തിലൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കുകയും അദ്ദേഹം അത് പറയുകയും ഒക്കെ ചെയ്യും സുധാകരൻ്റെ സ്വഭാവം വെച്ച് അതൊക്കെ നടക്കും ചെയ്യുകയും ചെയ്യും എന്നാലും ഈ സംഭവം കൂടി സി ബി ഐയുടെ വലയിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എതിർപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് വി എം സുധീരൻ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു അദ്ദേഹം പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് വായിക്കാം പ്രസ്താവനയിലെ വാക്കുകൾ വൻ തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ഉന്നതരുമായി ബന്ധമുള്ള മോൺസൺ തികച്ചും അസാധാരണനായ കുറ്റവാളിയാണ് പോലീസിലെ അത്യുന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധമുള്ള മോൺസന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് തലത്തിലുള്ള അന്വേഷണം അപര്യാപ്തമാണ് മോൺസനെതിരായ പ്രഥമ വിവര റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഒളിപ്പിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന FIR പൊതുരേഖയാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണിത് അതുകൊണ്ട് വിപുല തലങ്ങളുള്ള ഈ കേസ് സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വായിച്ചാൽ പ്രത്യക്ഷത്തിൽ സർക്കാരിനെതിരെയാണെന്ന് തോന്നും സർക്കാർ നടപടിക്കെതിരെയാണെന്ന് തോന്നും സ്വാഭാവികമായും അങ്ങനെ മാത്രമേ വി എം സുധീരന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകാൻ കഴിയുകയുള്ളൂ പക്ഷേ ചെന്ന് തറക്കുന്നത് ഇത് സുധാകരനിലേക്കാണ് സുധാകരൻ മറുപടി പറയേണ്ട അവസ്ഥയിലേക്കാണ് സുധാകരനും കൂടി അന്വേഷണ വലയത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്താവനയാണ് ഇത് എന്ന് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഏതായാലും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുകൾ ഗ്രൂപ്പ് തമ്മിലടികൾ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് ആ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വരികയാണ് അതിൽ ലക്ഷ്യമിടുന്നത് കെ സുധാകരനെ തന്നെയാണ് കെ സുധാകരനെ രക്ഷപ്പെടുത്താൻ രക്ഷിക്കാൻ ഒരു കോൺഗ്രസ് നേതാക്കളും വരുന്നില്ല എന്നത് വളരെ വളരെ ദയനീയമായ കാര്യമാണ് വി ഡി സതീശനില്ല ഒരു നേതാക്കളുമില്ല ഒരു മുതിർന്ന നേതാക്കളും ഒരു ശബ്ദം പോലും പറയുന്നില്ല ബെന്നി ബഹരാൻ പക്ഷേ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ബെന്നി ബഹരാൻ പറഞ്ഞു കോൺഗ്രസിനെ കെ പി സി സി പ്രസിഡന്റിന് ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് ആർക്ക് കെ പി സി സി പ്രസിഡന്റിന് കെ സുധാകരന് ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ബെന്നി ബഹരാൻ പറഞ്ഞത് അതിൽ അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പറഞ്ഞത് ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ത് ജാഗ്രത കുറവ് അതൊക്കെ അവിടെ വെച്ചാൽ മതി ബെന്നി ബഹനാൻ സംഘടന ചിട്ടകളൊക്കെയുണ്ട് ആ ചിട്ടകൾ വെച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം പരിശോധിക്കാം എന്നൊക്കെയുള്ള മറുപടിയാണ് കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആക്രോശമാണ് അപ്പോഴും നാം ഒക്കെ കേട്ടത് ഏതായാലും ഗ്രൂപ്പ് വഴക്ക് കൂടുതൽ കൂടുതൽ മൂർച്ഛിക്കുകയാണ് മോൺസൺ മാവുങ്കൽ ഈ പ്രശ്നവും കൂടി മുൻനിർത്തിക്കൊണ്ട് സുധാകരനെ അടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എതിർപക്ഷം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വി എം സുധീരൻ ആദ്യ വെടി പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്